ഷാജോണ് പിന്നെ ജ്യേഷ്ഠന്റെ ഷിബുവിന്റെ അല്ലേ, അതെ, ഷിബുവിന്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ടിനിയെ പോലെയല്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കോറിയോഗ്രാഫി ചെയ്ത് ജീവിത മാർഗം എന്താന്നുള്ള വരച്ച് അതിലൂടെ മുമ്പോട്ട് പോയത് കാണിച്ചു തരാൻ വേണ്ടി. ഷാജോൺ ഹായ്. എടാ, നീ ഓർക്കുന്നുണ്ടോ നിന്റെ ഫസ്റ്റ് സ്റ്റേജ്, മിമിക്രിയിലെ ഫസ്റ്റ് സ്റ്റേജ് എവിടെയാണെന്ന്? മുള്ളൻകുഴിയിലാണ്. അതായത് നമ്മുടെ കൂടെ, അതായത് നീ മിമിക്രിയിലേക്ക് വരുന്നതിന് മുൻപ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സോളമൻ ചങ്ങനാശ്ശേരിക്ക് അന്ന് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ ഞാൻ വീട്ടിൽ മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് നീ മിമിക്രി തുടങ്ങിയിരുന്നു. എന്നൻ പിള്ള വളരെ മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. സോളമൻ വരാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും അങ്കലാപ്പിലാവുകയും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ നിന്നോട് കയറാൻ പറയുകയും അങ്ങനെ നീ മുള്ളൻകുഴിയിൽ ആദ്യ സ്റ്റേജിൽ കയറുകയാണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, അന്ന് എൻ എൻ പിള്ള വളരെ മനോഹരമായിട്ട് നീ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് നമ്മൾ ഒരുമിച്ച് ഒരുപാടൊരുപാട് വേദികൾ, പിന്നീട് പ്രണവം, മംഗളം, ഒടുവിൽ കലാഭവനിലെത്തുന്നു. കലാഭവനിൽ വന്നെങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. കലാഭവനിൽ വരുന്നത് അന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൽ നിന്നും നമുക്കെല്ലാവർക്കും സുപരിചിതനായ കലാഭവൻ നവാസ് പെട്ടെന്ന് സിനിമയിൽ തിരക്കാവുകയും സിനിമയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒഴിവ് വരികയാണ്. അങ്ങനെയാണ് ഷാജോൺ കലാഭവൻ ഷാജോൺ ആവുന്നത്. പിന്നീട് അച്ഛനോടൊപ്പം നിരവധി വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യം ദൈവാനുഗ്രഹത്താൽ നിനക്ക് ലഭിച്ചു. അച്ഛനുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു ഭാഗ്യം നിനക്ക് ലഭിച്ചു. ഇതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് നമ്മളിപ്പോഴും കാണുന്നു. ഒരു ചേട്ടൻ്റെ സ്മരണയാണ്. അതിൽ ചെറിയൊരു വിഷമം ചേട്ടനുണ്ട്. എന്താ കാരണം വെച്ചാൽ മൂപ്പര് ഈ വഴിമാറിപ്പോയി. ഇല്ല, ഒരിക്കലും ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഇവർ മികച്ച മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല മനുഷ്യരാണ്. ആ ഒരു പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷിബു ജോണാണും ഷാജോണും. ഇങ്ങ് വരുമ്പോൾ നിങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല? ഇല്ല ഇല്ല, ഞാൻ ഒരു അങ്ങനെ തീരുമാനിച്ചാൽ, അല്ല പൊതുവെ ഏത് മിമിക്രി കാര്യത്തിൽ വെച്ചാലും അറിയാം. അപ്പോൾ ആദ്യം നല്ല മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിനേക്കാൾ നല്ല പൊസിഷനിലായിരിക്കുന്നത്. ബഹ്റൈനല്ലേ? ബഹ്റൈൻ. പക്ഷേ എങ്കിൽ പോലും ഷിബു പകർന്നു കൊടുത്ത ഒരു കലയാണത്. അതെ അതെ. ഷിബു ഇല്ലായിരുന്ന ഒരു പക്ഷേ ഷാജോൺ എന്നുള്ള ഒരു ഒരു അഭിനേത ഉണ്ടാവില്ലായിരുന്നു. മിമിക്രിയിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ മാത്രമല്ല, ആകസ്മികതകൾ ഷാജോൺ ഇങ്ങനെ പിടികൂടുകയാണ്. എല്ലാം ഡൂപ്പ കംപ്ലീറ്റ്. മുള്ളൻകുഴിയിൽ ആരാ സോളമൻ, അവനൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അത് അതിന് അതിൻ്റെ ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ. എന്തായിരുന്നു വന്ന് ഷാജോൺ ഫൈറ്റ് ചെയ്തത്? അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് ഫാദറൊക്കെ റിലീസ് ചെയ്ത സമയത്താണ്. അപ്പോൾ എൻ എൻ പിള്ള സാറിൻ്റെ ഒരു ഭയങ്കര തരംഗമാണ്. അപ്പോൾ എവിടെ ചെന്നാലും മറക്കണോ എന്ന് ചോദിച്ചിട്ട് എല്ലാ പിള്ളേരും ഇനി ഒന്ന് ഷാജോൺ നമ്പർ എടുക്കട്ടെ. ഓ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? ഈ എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, അവൾ ഈ കയ്യിൽ കിടന്ന് പടങ്ങി മരിച്ച ഞാൻ മറക്കണോ? മറക്കണോന്ന് ഭാര്യമാ ഈ ഇറക്കി ഉറായവുമാരി വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്തു. അതെ, അങ്ങനെയാണ് ആ ടീമിൽ ഷാജോൺ സ്ഥിരപ്രതിഷ്ഠയാണ്. ഒരു പക്ഷേ സോളമൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷാജോൺ ചിലപ്പോൾ ഇവിടെ ഇരിക്കില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴുള്ള മറ്റോ വളരണം. എല്ലാ കാലത്തും ഷാജോണ്ട് ഇതാണ്. ഓരോരോ വേണം, ഞാൻ വേറൊരു രംഗം കാണിച്ചു തരാം. ഞാനാ സുന്ദരേട്ട കലാപോരമണിക്ക് ഗ്രൂപ്പായിട്ട് ഷാജോണ് അസാമാന്യ മനക്കെട്ടി വേണം. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ സാരത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ അഭിനയിക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു അഭിമാനിച്ച അല്ലേ? അതെ സാർ, നമ്മൾ എങ്ങനെങ്കിലും സിനിമയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. നമ്മളെ നസീർക്കാണ് എന്നെ ആദ്യം വിളിക്കുന്നത്, കോട്ടയം നസീർക്ക. നസീർക്കനോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മണിയുടെ ഡ്യൂപ്പായിട്ടാണ്, പക്ഷെ ഇതിൻ്റെ മുഖം ആരും കാണില്ല, ഇന്ന് 10-40 ദിവസം വേണം. പക്ഷേ അതിൻ്റെ മുഖം കാണില്ല, മുഖം കാണില്ല. വലിയൊരു ഗുണം ചെയ്തു തരുന്ന പോലെ ഡ്യൂപ്പായിട്ട് ഇങ്ങനെ 10-40 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നിനക്ക് പക്ഷേ ചെറിയൊരു വേറൊരു വേഷം കൂടെ ഉണ്ട് നിനക്ക്, നിനക്ക് അറിയാവുന്ന രീതിയിലുള്ള വേറൊരു വേഷം. നമ്മൾ തല മുഖം കാണുക എന്നുള്ളതല്ല, തല പോയാലും ശരി, എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുക. നമ്മൾ ചിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ സാർ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഭയങ്കര കട്ടിയുള്ളൊരു തൊകൽ പോലത്തെ സാധനത്തിൻ്റെ മുകളിലാണ് ഈ രോമങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുള്ള സംഭവമാണ്. കണ്ണ് കാണാനായിട്ട് രണ്ട് ചെറിയ ഹോൾസും ശ്വാസം വലിക്കാൻ അതേ ഉള്ളൂ. ഈ സൈഡൊന്നും കാണാൻ പറ്റില്ല. ചെന്നും ആദ്യത്തെ ഷോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികനെ പുറകെ ഇരുത്തി ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ളതാണ്. അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അത് പുറകെ ബൈച്ചോട്ട് ചേസ് ചെയ്യുന്നു, അടിച്ചു വിട്ടു പോകണം. പിന്നൊരു 40 ദിവസം
ഇടി ഓട്ടം ബഹളം എന്നിട്ട് രണ്ട് കരടിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ രണ്ട് ഒറിജിനൽ കരടിയും മറ്റേ കരടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ കരടിയായിട്ട് മണിച്ചൻ്റെ ഡ്യൂപ്പ് കരടിയായിട്ട് ഞാൻ നിൽക്കും, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് മറ്റാകുമ്പം ആ കരടിയും ഞാൻ തന്നെ. ഓ എൻ്റെ ദൈവം, നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റും സാർ, നമ്മൾ ഏറ്റുപേര് കാര്യമില്ല. അപ്പം നസീറക്കല്ല അതിൻ്റെ ചീത്ത പേര്.